ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വരുന്നൊരു വാർത്തയാണ് ഇപ്പം നോവ സദോയി കെ ബി എഫ് സിയിലേക്ക് വരാനുള്ള, അടുത്ത സീസണിലേക്ക് വരാനുള്ള, അത് മൾട്ടിപ്പിൾ ഇയർ ഡീൽ വരാനുള്ള സാധ്യതകളെയൊക്കെ പറ്റി. എന്നാ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എന്താ വേദന ഉണവാക്കുന്ന ഒരു തരത്തിലുള്ള വരുന്നൊരു വാർത്ത കൂടിയാണ് ഡയമണ്ട് ഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ളത്. അത് മുമ്പ് തന്നെ വന്നതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആ റൂമറിന്റെ സാധ്യത എത്രത്തോളമാണെന്നോ അദ്ദേഹം പോകുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പ്രധാനമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിസിഷനിലേക്ക് പോകുന്ന ഒരു വിഷയങ്ങൾ എന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാമെന്നുള്ളതാണ്. ഇപ്പം ദിമി എന്ന് പറയുന്ന താരത്തിലേക്ക് വരുമ്പോൾ പറയും കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം എത്തിയത്. കഴിഞ്ഞ സീസണിലാണെങ്കിലും ഈ സീസണിലാണെങ്കിലും അദ്ദേഹത്തിന് 10 ഗോളുകൾ കൂടുതൽ അടിക്കാൻ സാധിച്ചു. ഈ സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിലൊക്കെ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരു താരം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ദി ബെസ്റ്റ് സ്ട്രൈക്കർ എന്ന് ഞാൻ പറയും. പൊബ്ഗച്ചയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടി അതുപോലെ തന്നെ ഐ എസ് എൽ ഇപ്പോൾ ഉള്ളതിൽ തന്നെ ഒരു ടോപ്പ് സ്ട്രൈക്കർ എന്ന നിലയിൽ തന്നെയാണുള്ളത്. ഇപ്പം ദിമിയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം ഇപ്പം 30-year-old പ്ലെയറാണ്. അദ്ദേഹത്തിന് ഇനിയും കുറച്ച് വർഷങ്ങളൊക്കെ ഐ എസ് എൽ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു വസ്തുത തന്നെയാണ്. പക്ഷേ അദ്ദേഹം പോകാനുള്ളൊരു സാധ്യതയെ പറ്റിയൊക്കെ പറയുന്നത് ദിമിക്ക് ഈ ഒരു ഐ എസ് എൽ നടക്കുന്ന സമയത്ത്, അതായത് ഈ സീസണിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടാകുന്നൊരു കാര്യമൊക്കെ അറിഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് ഗ്രീസിൽ തന്നെ കുഞ്ഞിനോടൊപ്പമൊക്കെ ചെലവഴിക്കാനുള്ളൊരു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം കെ ബി എഫ് സി വിടും എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നത്. അപ്പം അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പം ഒന്നുകിൽ ഇപ്പം മാനേജ്മെന്റിന് ആ ഒരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഇപ്പം കൊച്ചിയിലേക്കാണെങ്കിലും മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സ്ട്രൈക്കറാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ളൊരു സ്ട്രൈക്കർ ഞാൻ പറഞ്ഞല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ കഴിഞ്ഞൊരു മാച്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലിനിക്കൽ സംഭവമാണ് നമുക്ക് ആ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഗോളുകൾ കിട്ടാനുണ്ടായിട്ടുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം അപ്പം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫാമിലിയൊക്കെ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പല ക്ലബുകളും ചെയ്യാറുണ്ട്. ഇപ്പം കെ ബി എഫ് സി ഒക്കെ തന്നെ കോവിഡ് ടൈമിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സോ ആ ഒരു രീതിയിലേക്ക് പോവാ. ഇനി ഇൻ കേസ് അദ്ദേഹത്തിന് അത് പറ്റില്ല, ഗ്രീസിൽ തന്നെയാണ് വേറെ പ്ലാൻസ് ഒക്കെ ആണോ ഉള്ളതെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളിലേക്ക് വിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഇപ്പം വരുന്ന മറ്റ് ചില കാര്യങ്ങളാണ്, അദ്ദേഹം ഐ എസ് എല്ലിൽ മറ്റ് ക്ലബുകളിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് പോയേക്കും. മുംബൈ സിറ്റി എഫ് സി, ഈസ്റ്റ് ബംഗാളൊക്കെ തുടങ്ങിയിട്ടുള്ള ക്ലബുകളുടെ പേരുകളാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നതെങ്കിൽ എന്താ പറയുക, എന്താ ആസ് എ കെ ബി എഫ് സി ഫാൻ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയായിരിക്കും ഇത്. കാരണം നമുക്ക് എന്ത് വില കൊടുത്തും, എന്ത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വലിയ വമ്പം തോന്നല്ല, ഐ എസ് എല്ലിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു സ്ട്രൈക്കറിന്, ഒരു ടോപ്പ് സ്ട്രൈക്കറിന് കൊടുക്കാൻ പറ്റുന്ന തുക കൊടുത്ത് തന്നെ നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ട്രോഫിയാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു അംബീഷ്യസ് ക്ലബാണെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ദിമി. അതുപോലെ നമ്മുടെ ലൂണയായിട്ട് ഒക്കെ ഇതായി, അതുപോലെ ഇന്ത്യൻ പ്ലെയേഴ്സും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ, ഒരു ഗെയിം ഇതിലൊരു കണക്ഷൻ വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ആ ഒരു താരത്തെ നിലനിർത്തുക എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് നോവ, ദിമി, ലൂണ ഇങ്ങനത്തെ സെറ്റ് ഓഫ് താരങ്ങൾ അറ്റാക്കിംഗ് പൊസിഷൻസിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ഒരു ബൂസ്റ്റ് ആയിരിക്കും. ഒരു അറ്റാക്കിങ്ങിൽ ഏത് ടീമും ഭയപ്പെടുന്ന ഒരു ടീമായി മാറുകയില്ലേ. അപ്പം ആ ഒരു തരത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് പറഞ്ഞു. ഇപ്പം ഇന്ത്യൻ പ്ലേസിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് പറയും. അപ്പം എന്നാൽ ഒരു യങ്സ്റ്റർ നല്ല രീതിയിൽ വരുമ്പോഴത്തേക്കും മറ്റൊരു ക്ലബിൽ നിന്ന് ഓഫർ വരുമ്പോഴത്തേക്കും അവിടെ പോകുന്നു, നമ്മൾ അവിടെ യങ്സ്റ്റേഴ്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. പക്ഷേ ഫോർമേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു നല്ലൊരു പ്ലെയർ നമ്മൾ കൊണ്ടുവന്നു, ആ ഒരു പ്ലെയർ രണ്ട് സീസൺ സെറ്റായി വരുമ്പോഴത്തേക്ക് അടുത്ത് വീണ്ടും ഒരു ഐ എസ് എൽ ക്ലബിലേക്ക് പോകുന്നത് കൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരു ഒരു ചാമ്പ്യൻ ക്ലബിന്റെ മെസ്സേജാണോ അവിടെ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് സംശയമാണ്. സോ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ അങ്ങനൊരു കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്. അതല്ല, അദ്ദേഹത്തിന് ഗ്രീസിലേക്ക് തന്നെ മൂവ് ചെയ്യണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഫാമിലിയെ ഒരു ഇത് ചെയ്യുന്ന രീതിയിലൊക്കെ സഹായിക്കാവുന്നതാണ്, സഹായം പറഞ്ഞില്ല, അത് കോമൺ ആണ്, അങ്ങനെ ഒരു പുതുമയുള്ള കാര്യമല്ല, ഐ എസ് എൽ ക്ലബുകളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. ദിമി പോകാതിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വാർത്ത കെ ബി എസ് സിയുടെ ഭാഗത്ത് നിന്ന് തന്നെ അവിടെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഒപ്പം സുറപ്പായിട്ടൊന്നും കമ്പസ്റ്റ് കഴിഞ്ഞാൽ ശനിയാണ്.